കണ്ണൂരിലെ സി പി എമ്മിൻ്റെ സമുന്നത നേതാവും കേരള ഖാദി ബോർഡ് വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള പി ജയരാജന് 35 ലക്ഷം വരുന്ന ഒരു വാഹനം കേരള ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. പേര് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും വിലയുള്ള ഒരു വാഹനം കൊടുത്തത് എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് പി ജയരാജനെ ഒരു തിരുവോണ നാളിൽ ചില ആളുകൾ ചേർന്ന് ആക്രമിക്കുകയുണ്ടായി. വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നു. അത് വാസ്തവം ഉള്ളൊരു കാര്യമാണ്. അത് കേരള ജനത മനസ്സിലാക്കുന്നു. പക്ഷേ ഈ 35 ലക്ഷത്തിൻ്റെ വാഹനം കൊടുക്കേണ്ടത് സർക്കാർ ഖജനാവിൽ നിന്നല്ല, ഖാദി ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നാണ് ഈ 35 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. വ്യവസായ മന്ത്രി പി ജയരാജൻ എന്ന് പറഞ്ഞപ്പോൾ കണ്ണുമടച്ച് അത് പാസാക്കി. പി ജയരാജൻ്റെ സുരക്ഷ കേരള ജനതയുടെ ഉത്തരവാദിത്തമല്ല. കാരണം അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കാമായിരുന്നു. എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായിട്ട് അവരോധിക്കുകയാണ്. നമുക്കറിയാം ഈ സി പി എം എന്ന പാർട്ടിയിൽ ഒരുപാട് സമുന്നതരായിട്ടുള്ള വലിയ നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി എന്തുകൊണ്ട് എം വി ഗോവിന്ദൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി? എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുടെ ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, നിലവിലെ ഇൻ്റർവ്യൂകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അവർ സംസ്ഥാന സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് വരാൻ വേണ്ടി ശാരീരികമായും മാനസികമായും ഭൗതികമായും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം. ഒരുപക്ഷെ പി ജയരാജനായിരുന്നെങ്കിൽ വളരെ വലിയ രീതിയിലുള്ളൊരു മാറ്റം ചിലപ്പോൾ പാർട്ടിയിലുണ്ടായേനെ. അങ്ങനെ വളരെ വലിയൊരു റെബലായിരുന്നു പി ജയരാജൻ. പക്ഷേ ഒരു ഖാദി ബോർഡിൻ്റെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ നിലവാരം അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവേണ്ട ആൾ, അതിന് യോഗ്യതയുള്ള ആൾ ഇപ്പോൾ ഒരു ഖാദി ബോർഡിൻ്റെ വൈസ് പ്രസിഡൻ്റ് മാത്രമാണ്. അതുപോലെ നമുക്ക് കാണാൻ കഴിയും ഷംഷീർ, അയാളിപ്പോൾ നിയമസഭാ സ്പീക്കറാണ്. എത്രയോ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ ആ നിയമസഭയിലുണ്ട് സി പി എമ്മിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്. പക്ഷെ അവർക്കാർക്കും ആ അവസരം സി പി എം കൊടുക്കാൻ തയ്യാറായില്ല, അതായത് ശ്രീ പിണറായി വിജയൻ കൊടുക്കാൻ തയ്യാറായില്ല. ഇത് കേരള ജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പി ജയരാജൻ പ്രവർത്തിച്ചത് സി പി എമ്മിന് വേണ്ടിയാണ്. സി പി എമ്മിൽ ഒരാൾ പ്രവർത്തിച്ച് ആ പാർട്ടിയുടെ വികസനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നാൽ അത് പാർട്ടിയാണ് സംരക്ഷിക്കേണ്ടത്, അദ്ദേഹത്തെ പാർട്ടിയാണ് സംരക്ഷിക്കേണ്ടത്, സർക്കാർ ഖജനാവിലുള്ള പണം ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഇനി ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരാളെ എന്തിനാണ് ഇത്ര ത്യാഗം സഹിച്ച് ഖാദി ബോർഡ് വൈസ് പ്രസിഡൻ്റ് ആക്കിയത്? അദ്ദേഹം റെസ്റ്റ് ചെയ്യട്ടെ, ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു അവസരം അദ്ദേഹത്തിന് കൊടുക്കുന്നത്? അദ്ദേഹം പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പണച്ചെലവ് അത് ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, രാഷ്ട്രീയ പ്രവർത്തനമാവുമ്പോൾ ശത്രുക്കളുണ്ടാവും. ഈ രാഷ്ട്രീയ പ്രവർത്തനം അപകടം പിടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. സി പി എം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അവരവരുടെ ഉത്തരവാദിത്തമാണ് അവരവരുടെ സംരക്ഷണം. ഇത്രയും അപകടം പിടിച്ച ഒരു പ്രവർത്തനത്തിലേക്ക് എന്തുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും മുന്നോട്ട് വരുന്നത്? കാരണം അധികാരവും ബഹുമാനവും കിട്ടുന്ന മേഖലയാണ് രാഷ്ട്രീയം. അതൊരു ലഹരിയായി മാറുമ്പോഴാണ് അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഓരോ നേതാക്കന്മാരും തയ്യാറാവുന്നത്. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കോൺസിക്വൻസസുകളാണിതൊക്കെ. ഇനി പി ജയരാജൻ ഇല്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ വളരില്ലായിരുന്നു? തീർച്ചയായിട്ടും വളരും. പി ജയരാജൻ ഇല്ലെങ്കിൽ മറ്റൊരാൾ ആ പൊസിഷനിൽ വരും. അപ്പോൾ ഈ പാർട്ടി പ്രവർത്തനം ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ്
സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്ന ഇത്തരം നയം അത് എൽ ഡി എഫ് സർക്കാർ നിർത്തണം. കാരണം കേരളം ബാധ്യതയിലാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ബാധ്യത കൂടി കേരളത്തിന് വഹിക്കേണ്ട ആവശ്യം നിലവിലില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ എം വി ഗോവിന്ദൻ മാഷ് ഇപ്പോൾ, അതുപോലെ ഈ സി പി എം നേതാക്കളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളൊരു ചർച്ചയാണ് അവർ പണ്ട് പോലീസുകാരിൽ നിന്ന് അടികൊണ്ട കഥ. അപ്പോൾ പിണറായി വിജയനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു കിടക്കാനായിട്ട് വിസമ്മതിച്ചു. അത്രയും പവറുള്ള ഒരാളാണ് പിണറായി വിജയൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പൊങ്ങച്ചങ്ങളൊക്കെ പറഞ്ഞ് വരും തലമുറയെ ഇമ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം വയലൻസ് കേരളത്തിൻ്റെ ശൈലിയല്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ, ഈ ഇൻഫർമേഷൻ ഏജിൽ, വയലൻസിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല. അത് എം വി ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ പാർട്ടി സംരക്ഷിക്കുക, ഗവൺമെൻറ്റിൻ്റെ പണം ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് പാർട്ടി വളർത്തുന്ന രീതി സി പി എം നിർത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.